എന്റെ സ്ഥാനത്ത് കയറി പറ്റാവെന്ന് നീ വ്യാമോഹിക്കുന്നു. ഇനി നീ ജയിച്ചാൽ തന്നെ നീയും ജീവയുമായുള്ള ബന്ധത്തെ സമൂഹം എന്ത് വിളിക്കുമെന്ന് അറിയാമോ? അവിഹിതമെന്ന്. എടീ, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. കാരണം ഞാനൊരു ഭാര്യയും നീ ആ സ്ഥാനത്ത് കയറി പറ്റാൻ ശ്രമിക്കുന്നവളും മാത്രമാണ്. ഏട്ടന്റെ ഭാര്യ എന്ന നിന്റെ അഹങ്കാരം ഇന്ന് തുടത്തിയിരുന്നു. എന്റെ ജീവിതം തകർത്ത നിന്നെ വീണ്ടും ഇവിടെ വാഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. എല്ലാവരുടെ മുമ്പിൽ നിന്ന് മാനം കെട്ടി ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുൻപ് തിരിച്ചു പോകുന്നേ നിനക്ക് നല്ലത്. അതേടി, നീ പടിയിറങ്ങി വരുമ്പോ ഞാൻ ഇവിടെ തന്നെ കാണും. എല്ലാത്തിനും കണക്ക് തീർത്തിട്ടേ നിന്നെ ഞാൻ ഇവിടുന്ന് വിടും. പടിയിറങ്ങേണ്ടത് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ. ശിവാനി മോളുടെ കൂട്ടുകാരി എന്ന നിലയിൽ അവളുടെ വിവാഹം കൂടാൻ എത്തിയതിലും അവൾക്കുണ്ടായ ദുരന്തത്തിൽ കൂടെ നിന്നതിനും നിന്നോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. അതെന്റെ കടമയല്ല അച്ഛമ്മ. അതെ, നീ നിന്റെ കടമ ചെയ്തു. ഇനി നിനക്ക് പോകാം. ഈശ്വരമഠത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനും ഞാനുണ്ട്. എനിക്ക് പിന്നിൽ ഈ കുടുംബത്തിൽ അവകാശമുള്ള മറ്റംഗങ്ങളും. മോളകത്തേക്ക് വാ. ഇന്നലെ രാത്രി മുഴുവൻ ആശുപത്രിയിൽ ഉറക്കമുളച്ചിരുന്നതല്ലേ? നീ ഒന്ന് കുളിക്ക്. അല്ല, ഞാൻ റൂമിലോട്ടൊന്ന് ചെന്നിട്ട്. തൽക്കാലം അങ്ങോട്ട് പോണ്ട, കണ്ണൻ ദേഷ്യം പിടിച്ചിരിക്കുകയായിരിക്കും. ഇവിടെ കുളിക്ക്, മാറാനുള്ള ഡ്രസ് ഞാൻ കൊണ്ടുവരാം. ശരി, നീ റെഡിയാവുമ്പോഴേക്കും എന്റെ തീരുമാനം പറയാൻ എല്ലാവരെയും വിളിക്കാം. ആളും അനക്കുള്ളൊരു സ്ഥലത്തെത്തിന്ന് തോന്നുന്നു. ഇനി ക്ഷേത്രത്തിലേക്ക് എങ്ങനെ പോകുന്നു കൂടി അറിഞ്ഞാൽ മതി. ആ ഫോണിങ് തരൂ. എന്തിനാടാ വിളിക്കുന്നത്? ഞങ്ങളെ ആരെയും വിളിക്കാതെ കാവ്യ വിളിക്കാൻ നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അച്ഛമ്മേ, ഞാൻ കീർത്തിയ. നീ എന്താ സിദ്ധുവിന്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്? കണ്ണം പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് ഇതോടെ ബോധ്യമായി. നീയും നിന്റെ ചേച്ചിയും സിദ്ധുവും ചേർന്ന ഈ കുടുംബത്തെ ചതിച്ചത് അല്ലേ? അച്ഛമ്മേ, ഞാൻ എനിക്ക് നിന്റെ ന്യായങ്ങളൊന്നും കേൾക്കണ്ട. സിദ്ധുവിനെ ശിവാനിയിൽ നിന്ന് തട്ടിയെടുത്ത് നിനക്ക് സമ്മാനിച്ചത് കാവ്യല്ലേ? അല്ല. പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്തത്? എല്ലാം എന്റെ പ്ലാനായിരുന്നു, എന്റെ മാത്രം പ്ലാൻ. ശിവാനിയും നിങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല, ഞാൻ എന്റെ ചേച്ചിയെ പോലും ചതിച്ചു. സിദ്ധാർത്ഥ് സാറിന്റെ കൂടെ ജോലി ചെയ്യുന്ന കാലം മുതൽ എനിക്കിഷ്ടായിരുന്നു സാറിന്. അത് കഴിഞ്ഞ ചേട്ടന്റെ ആലോചന കാവ്യച്ചയ്ക്ക് വരുന്ന സാറുമായിട്ട് എനിക്കുള്ള ബന്ധം ചേട്ടനും ശിവാനിയും അറിയരുതെന്നും ഞാൻ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിക്കൊള്ളെന്നും ചേച്ചിയോട് പറഞ്ഞു. ആ പാവം അത് വിശ്വസിച്ച ഇതുവരെ ജീവിച്ചത്. പക്ഷെ സാറിനെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ശിവാനിയായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോഴാണ് സാറില്ലാതെ ജീവിക്കാനാവില്ലെന്ന് കൂടുതൽ ബോധ്യമായത്. നീ എന്തൊക്കെ കീർത്തി പറയുന്നേ? മിണ്ടിപ്പോരുത്. നിങ്ങൾ ചെയ്ത തെറ്റ് തിരുത്താൻ ഞാൻ നടത്തുന്ന ശ്രമം ഇത്. കാവ്യച്ചി അറിയാതെയാ
കല്യാണ ദിവസം സാറിന് ഞാൻ എൻ്റെ അടുത്തേക്ക് വരുത്തിയത് നെയ്യൂരിൽ വെച്ച് കല്യാണം കഴിക്കാന്നുള്ളത് എന്റെ പ്ലാനായിരുന്നു. പക്ഷെ അതറിഞ്ഞ് കാവ്യ ചേത്തി എന്റെ തെറ്റെന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശിവാനെ കല്യാണം കഴിക്കാൻ സാറിന് നിർബന്ധിച്ചു. അപ്പോഴേക്കും ചേട്ടൻ വന്ന് ആകെ ബാളായി. ഇത് അച്ഛമ്മ നടന്നത്. നീ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ അച്ഛമ്മ, കാവ്യച്ചി സിദ്ധാർത്ഥ് സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിറഞ്ഞ മനസ്സോടെ സാറിന് ശിവാനിക്ക് വിട്ടുതരാൻ ഞാൻ തയ്യാറാണ്. തോന്നുമ്പോ തട്ടിയെടുക്കാനും പിന്നെ വിട്ടുകൊടുക്കാനും ജീവിതം എന്ന് പറയുന്നത് കളിതമാശയല്ല. ഞാനത് മനസ്സിലാക്കാൻ വൈകിപ്പോയി അച്ഛമ്മ. നടന്നത് നടന്നു, നിന്റെ വീട്ടിൽ നടന്നൊന്നും നീ അറിഞ്ഞിട്ടില്ലല്ലോ. വീട്ടിലെന്താ ഉണ്ടായത്? സേതുലക്ഷ്മി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലില്ല. നീ വേഗം അവിടേക്ക് ചെല്ല്, ബാക്കിയൊക്കെ പിന്നെ. എന്താ കൃതി? കാര്യം പറഞ്ഞൊക്കെ സമയമില്ല സാർ, വേഗം നടക്ക്. എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയാതെ എങ്ങനെ പോവും? സാർ പ്ലീസ് നമുക്ക് പോവാം. അമ്മ ഹോസ്പിറ്റലില്ല. വണ്ടി കിട്ടുന്ന ഏതെങ്കിലും ഒരു വഴിയിൽ എത്തിയാ മതി സാർ. വാ. നിന്നെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ അല്ലയോ കരുതിയത്. കണ്ണനേക്കാളും ശിവാനി മോളെക്കാളും പരിഗണന നിനക്ക് തന്നിട്ടും നീ എന്തിനാ ഇത്രയും വലിയൊരു കാര്യം എന്റെ അടുത്തൊന്നും മറച്ചു വെച്ചത്? അച്ഛമ്മ ടെൻഷൻ അടിക്കണ്ട, എന്തായാലും ഇവളുടെ ചതിയെ കുറിച്ച് നമുക്ക് ബോധ്യമായല്ലോ. എന്തായാലും അമ്മയ്ക്ക് വിഷമം കാണില്ലേ ജീവ, അമ്മയുടെ സങ്കടങ്ങള് അമ്മ പറഞ്ഞു തീർക്കട്ടെ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? സിദ്ധാർത്ഥ സ്നേഹിച്ചത് എന്റെ അനിയത്തിയാണെന്നുള്ള കാര്യം അച്ഛമ്മയോട് മറച്ചു വെച്ചത് വലിയ തെറ്റ് തന്നെയാ. സമ്മതിക്കുന്നു, അതിന്റെ പേരിൽ അച്ഛമ്മയോട് മാപ്പ് ചോദിക്കാനും ഞാൻ തയ്യാറാ. അച്ഛമ്മയോട് മാത്രം. വേണ്ട മോളെ, നീ ആരോടും ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. ഞാനെല്ലാം അറിഞ്ഞു. ഞങ്ങള് വിഷമിക്കരുതെന്ന് കരുതി എല്ലാ ഭാരവും നീ സ്വയം ഏറ്റെടുത്തു. ഞങ്ങളുടെ കണ്ണ് നനയാതിരിക്കാൻ നീ മനസ്സിൽ കരഞ്ഞു അല്ലേ? അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഇവള് കാരണം മുടങ്ങിയത് നമ്മുടെ ശിവാനിയുടെ വിവാഹമാ. എന്നിട്ട് അമ്മയ്ക്ക് വലുത് ഇവളാണല്ലേ. അതെ, കാരണം ഇവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അപ്പൊ എന്റെ കണ്ണില് ഞാൻ കണ്ടതോ? ഇവളെ സാക്ഷിയാക്കി കീർത്തിയുടെ കഴുത്തില് താലി കെട്ടാൻ ഒരുങ്ങിയായിരുന്നു സിദ്ധു. അവിടെ നടന്ന എന്താണെന്ന് നിങ്ങളെ ആരെക്കാളും വ്യക്തമായിട്ട് എനിക്കറിയാം. എങ്ങനെ അറിയാന്ന് അച്ഛമ്മ പറയുന്നത്? ഇവള് പറഞ്ഞതനുസരിച്ച് അല്ലേ? ഞാൻ ആദ്യമേ ഭയന്നതായത് എന്തൊക്കെയോ പറഞ്ഞ് ഇവൾ അച്ഛമ്മയെ മയക്കി. ഇനി ഞങ്ങളുടെ വാദങ്ങളൊന്നും അച്ഛമ്മ കണക്കിലെടുക്കില്ല. നിനക്ക് തെറ്റിമോളെ, നടന്നതിനെ കുറിച്ച് ഇതുവരെ ഒരക്ഷരം പോലും കാവ്യമോൾ എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെന്താ, ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അമ്മയോട് പറഞ്ഞോ കാവ്യ പരിശുദ്ധിയാണെന്ന്? കളിയാക്കണ്ട, തെറ്റ് ചെയ്തയാള് കുറ്റമേറ്റു പറഞ്ഞു. കീർത്തി എന്നെ വിളിച്ചിരുന്നു കാവ്യമോളുടെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് അവൾ ആ സിദ്ധുവിനെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്ന് അവൾ എന്നോട് പറഞ്ഞു. കേട്ട ഉടനെ അച്ഛമ്മ അതങ്ങ് വിശ്വസിച്ചു അല്ലേ? ചെയ്ത തെറ്റ് തിരുത്താൻ തയ്യാറായ ഒരാളെ ഞാൻ എന്തിനാ അവിശ്വസിക്കണം? ഈ തെറ്റ് എങ്ങനെ തിരുത്തുമെന്ന് അവള് പറയുന്നത്? നിങ്ങൾ കരുതുന്നത് പോലെ സിദ്ധു കീർത്തിയും തമ്മിലുള്ള കല്യാണം നടന്നിട്ടില്ല. ഇനിയും വൈകിട്ടില്ല. സിദ്ധുവിനെ ശിവാനിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. നടന്നൊക്കെ മറക്കാനും പുറക്കാനും തയ്യാറാണോന്ന് ഇനി നീയാണ് തീരുമാനിക്കേണ്ടത്. അതെങ്ങനെ ശരിയാവുമേ? ഒരു രാത്രി മറ്റൊരു പെണ്ണിനൊപ്പം ജീവിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നാളെ വയറ്റിലൊരു കുഞ്ഞുമായിട്ട് അവൾ ഇവിടെ വന്ന് കേറിയാ എന്ത് ന്യായം പറയുമ്മ? അനാവശ്യം പറയരുത്, എന്റെ അനിയത്തി എനിക്കറിയാം. കാര്യസ്ഥന്റെ മകനെന്ന് പറഞ്ഞ് നിങ്ങൾ പുച്ഛിക്കാറുണ്ടെങ്കിലും സ്നേഹിക്കുന്ന പെണ്ണിന് എന്തെങ്കിലും കലക്കി കൊടുത്ത് അവളെ കീഴടക്കുന്ന പാരമ്പര്യം സിദ്ധാർത്ഥനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ പാരമ്പര്യം എന്താണെന്ന് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. മതി, ഇനി ഒരു തർക്കത്തിനും വഴക്കിനുള്ള സമയമല്ലത്. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള മാർഗമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരിക്കൽ കൂടി നിങ്ങളൊക്കെ എന്നെ വിശ്വസിക്കുമെങ്കിൽ സിദ്ധാർത്ഥനോട് ഞാൻ സംസാരിക്കാം. കീർത്തിയും ഞാനും കൂടി പരിശ്രമിച്ചാൽ ശിവാനിയെ വിവാഹം കഴിക്കാൻ അയാൾ തയ്യാറാവും. സിദ്ധു എന്നെ കല്യാണം കഴിച്ച് പറ്റൂ, പക്ഷേ അതിന് നിന്റെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ഇവളിവിടെ പൊറുത്താരി ശരി ഇല്ലെങ്കിലും ശരി, ഈ ജന്മം മുഴുവൻ ഇവളും ഇവളുടെ അനിയത്തി എനിക്ക് ശത്രുക്കളായിരിക്കും. കാണിച്ചു തരാൻ രണ്ടിനും ഞാൻ
ഇനിയൊന്നും ഇവള് പറയാൻ പാടില്ല. ഏട്ടത്തിയമ്മയല്ലേ, അമ്മയുടെ സ്ഥാനമല്ലേ. സാരമില്ല അച്ഛമ്മ, ഇതൊക്കെ ഇപ്പോഴത്തെ ദേഷ്യത്തിന് പറയുന്നത്. സിദ്ധാർത്ഥനെ പറഞ്ഞു മനസ്സിലാക്കി നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോ ശിവാനിയുടെ മനസ്സ് മാറിക്കോളും. അല്ലെങ്കിലും ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറ്റാനും തിരുത്താനും കണ്ണേട്ടനുണ്ടല്ലോ. കണ്ണ, സിദ്ധാർത്ഥനുമായിട്ട് ബഹളം ഉണ്ടാക്കിയതും ഇവൾക്ക് മുറിവേറ്റതും ഒക്കെ നിന്റെ എടുത്തിയാട്ടം കൊണ്ടാ. അതിന് നീ ഇവളോട് മാപ്പ് ചോദിച്ചേ പറ്റൂ. ഞാൻ മാപ്പ് ചോദിക്കണോ? അതെ, മാപ്പ് ചോദിച്ചേക്ക മോനെ. പ്രതിയുടെ ന്യായം മാത്രം കേൾക്കുന്ന കോടതിയായി പോയില്ലേ ഇവിടത്തേത്. ന്യായം പ്രതിയുടേതായാലും വാദിയുടേതായാലും കണ്ണേട്ടൻ എന്നോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഭർത്താവ് എന്നോട് ക്ഷമ ചോദിച്ചാൽ ചെറുതാവുന്നത് ഞാനാണ്. കെട്ടിപ്പറക്കി ഇറങ്ങാണല്ലേ, നന്നായി. അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട് ഇനി അച്ഛമ്മയുടെ മുഖത്ത് നോക്കാൻ പോലും നിനക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് ശരിയെന്ന് തോന്നിയത് ചെയ്തതിൽ ഒരു കുറ്റബോധമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പടിയിറങ്ങി പോവുകയല്ല ഞാൻ, ഒരിക്കലും പോവുകയില്ല. പിന്നെ എന്തിനാണ് ഈ ബാഗ് എടുത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രണ്ടു ദിവസം അമ്മയ്ക്കൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കണം. നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ. വിരോധോ? എനിക്കോ? എന്തിനാ രണ്ടു ദിവസം ആക്കുന്നത്? ഇനിയുള്ള കാലം മുഴുവൻ അമ്മയുടെ കൂടെ കഴിഞ്ഞോ? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. എന്താ? നിങ്ങളും മനസ്സിൽ കരുതുന്ന പോലെയല്ല ഇപ്പൊ സംസാരിക്കുന്നത്, ശരിയല്ലേ? മനസ്സിലായില്ല. നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, പ്രത്യേകിച്ച് എന്നോടുള്ള അപ്രോച്ചിൽ. ഈ ദേഷ്യം കാണിക്കുന്നതൊക്കെ വെറുതെയാ. എന്നോട് നിങ്ങൾക്ക് സ്നേഹം തോന്നി തുടങ്ങിയെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ കൂടെ ജീവിക്കുന്നത് ഒരു മനുഷ്യജീവിയാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അത് നിന്റെ തോന്നല്. നിന്നെ ഞാൻ ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല, ഇനി പരിഗണിക്കയില്ല. ആയിക്കോട്ടെ, എങ്കിലും എന്റെ അമ്മയ്ക്ക് നല്ല ചികിത്സ കിട്ടാൻ നിങ്ങൾ ശ്രമിച്ചല്ലോ, അതിലെനിക്ക് നന്ദിയുണ്ട്. എന്നോടുള്ള കരുതലാണ് അതിന് കാരണമെന്ന് എനിക്കറിയാം. ഓ, അപ്പൊ നിനക്കതിൽ കടപ്പാടുണ്ടാവണമല്ലോ. നീ ഈ കടപ്പാട് എങ്ങനെ തീർക്കും? അതിനൊരൊറ്റ വഴി എന്റെ മുൻപിലുള്ളൂ. നിങ്ങളുടെ അനിയത്തിയുമായി സിദ്ധാർത്ഥന്റെ വിവാഹം നടത്താൻ ഞാൻ വേണ്ടത് ചെയ്യും. ഒരു റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട്. കീർത്തിയെ ഉപദ്രവിക്കരുതെന്ന് ശിവാനിയോട് പറയണം. അവളുടെ പകയും പ്രതികാരമൊക്കെ എന്നോടായിക്കോട്ടെ, കീർത്തിയെ വെറുതെ വിടണം. നിനക്കോ നിന്റെ അനിയത്തിക്കോ വേണ്ടി ഒരു വാക്കുപോലും ഞാൻ ശിവാനിയോട് പറയില്ല. ഇനി നിന്റെ തെറ്റിദ്ധാരണകളിൽ ഒന്നങ്ങ് തിരുത്തിക്കും. എനിക്ക് നിന്നോട് യാതൊരു കരുതലുമില്ല. നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇടപെട്ടിട്ടില്ല, ഇനി ഇടപെടുകയില്ല. അവര് ഹോസ്പിറ്റലിലാണെന്ന് ഞാൻ ഇന്ന് രാവിലെ അറിഞ്ഞതന്നെ. പിന്നെ എങ്ങനെയാ രാത്രി ചികിത്സയ്ക്ക് ശുപാർശ ചെയ്യുന്നത്? അത്തരം പട്ടൊക്കെ അച്ഛമ്മയ്ക്കേ ഉള്ളൂ. എന്റെ അനിയത്തിയെ കണ്ണീര് കുടിപ്പിച്ച രണ്ട് മക്കളുടെ അമ്മയവര്. ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. ആൺമക്കളില്ലാത്തൊരു സ്ത്രീയുടെ മൂത്ത മരുമകൻ എന്ന പേരിൽ കർമ്മം ചെയ്യാൻ പോലും എന്നെ പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിലും ആര് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ? ഇന്നലെ ഡോക്ടർ നിങ്ങളുടെ പേര് പറഞ്ഞപ്പോ ഇത്തിരി മനുഷ്യപ്പെറ്റുണ്ടായി പോയോ എന്ന് ഞാൻ സംശയിച്ചു. അതിന്റെ സത്യം അറിയാൻ വേണ്ടി തന്നെയാ ഞാൻ ഈ വിഷയം എടുത്തിട്ടത്. ദൈവന്റെയും മസുരന്റെയും ഭാവങ്ങൾ ഒരുമിച്ച് വരുന്നത് വെള്ളിത്തിരയിലെ വെറും കഥാപാത്രങ്ങളിൽ മാത്രമാവുമെന്ന് ഞാൻ ഓർത്തില്ല.
ആ സ്ത്രീയുടെ അടുത്ത് കാവ്യം മാത്രമേ ഉള്ളൂ. കീർത്തി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. തളർന്നു കിടക്കുന്ന അമ്മയെ ഒരു നോക്ക് കാണുന്നതിന് മുൻപ് ഞാൻ അവളെ പൊക്കിയിരിക്കും. ഇവിടെ നിന്നോ? അതെ, ഇനി എന്റെ ജീവിതത്തിൽ അവളുമായി ഒരേ ഒരു കൂടിക്കാഴ്ചയുണ്ടാവും. അതോടെ അവളുടെ സർവനാശം തുടങ്ങും. അവൾ ഒറ്റയ്ക്കാവില്ല, കൂടെ സിദ്ധുവും ഉണ്ടാവും. എങ്കിൽ കൂടുതൽ നല്ലത്. ചിലതൊക്കെ അയാളോട് മുഖത്ത് നോക്കി ചോദിക്കണോ എനിക്ക്? ഇത് കുഴപ്പമാവും. കൈവിട്ട കളിയാ ശിവാനി. സൂപ്പർ മോഡലിന് ഇമേജിനെ കുറിച്ച് ഭയമുണ്ടെങ്കിലും പൊയ്ക്കോ. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് മതി. അല്ലെങ്കിലും അച്ഛമ്മയുടെ തീരുമാനം വന്നതോടെ തനിച്ചായി പോയത് ഞാനാണല്ലോ. വരട്ടെ, അവളും അവനും എൻ്റെ കൺമുൻപിലേക്ക് തന്നെ വരട്ടെ. ടെൻഷൻ എനിക്ക് മനസ്സിലാവും, എങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മയെ കാണാതിരിക്കുന്നല്ലേ നല്ലത്. എനിക്ക് അമ്മയെ കണ്ടേ പറ്റൂ, ഒന്ന് വേഗം പോ പ്ലീസ്. നമ്മൾ കാരണം ആന്റി ഈ അവസ്ഥയിലായത്. നമ്മളെ കണ്ടാ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാനാവില്ല. നിങ്ങൾക്ക് വരാൻ മടിയാണെങ്കിൽ വരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ ഇവിടെ ഇറക്കി വിടെ, ഞാൻ എങ്ങനെങ്കിലും പോയിക്കോളാം. നീ ഇപ്പൊ അവിടേക്ക് ചെന്നാൽ കൂടുതൽ ആപത്തിൽ അവന് സാധ്യതയുള്ളു. അതുകൊണ്ടാ ഞാനീ പറയുന്നത്. പ്ലീസ്, എന്റെ അമ്മയ്ക്ക് സംഭവിച്ചതിലും വലിയൊരു ആപത്തും ഇപ്പൊ എന്റെ പ്രശ്നമല്ല. എന്നോട് ആശുപത്രിയിലോട്ട് ചെല്ലാൻ പറഞ്ഞത് അച്ഛമ്മ. അച്ഛമ്മയുടെ തീരുമാനത്തെ മറികടന്ന് ആരും ഒന്നും ചെയ്യില്ലെന്ന് സാറ് തന്നെയല്ല പറയാറുള്ളത്? നിന്നോട് ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. ഈ കാർ എടുക്കാൻ പോയപ്പോ പോലും അവിടെ വെച്ച് നമുക്ക് നേരെ ആക്രമണം ഉണ്ടായില്ലേ? അച്ഛമ്മയുടെ വാക്ക് കേട്ട് ജീവ പിന്മാറിയിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവുമായിരുന്നോ? നിന്നോട് ഞാൻ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. ഈ കാർ എടുക്കാൻ പോയപ്പോ പോലും അവിടെ വെച്ച് നമുക്ക് നേരെ ആക്രമണം ഉണ്ടായില്ലേ? അച്ഛമ്മയുടെ വാക്ക് കേട്ട് ജീവ പിന്മാറിയിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവുമായിരുന്നു. ആഫ്റ്റർ ഓൾ ജീവയ്ക്കൊരു ക്വാളിറ്റി ഉണ്ട്. മുമ്പിൽ വന്നുനിന്ന് കണ്ണിൽ നോക്കി പറയാനുള്ളത് പറഞ്ഞിട്ടേ അവൻ എന്തെങ്കിലും ചെയ്യൂ. പക്ഷെ ശിവാനി അങ്ങനെയല്ല. ഈ പേടിയുണ്ട്. എന്റെ ചേച്ചി അവൾക്ക് പിന്നിൽ എന്നെ മറച്ചു വെച്ച് സ്വയം ആപത്തിലോട്ടെടുത്ത് ചാടിയത്. ഇപ്പൊ ശിവാനി അടക്കം എല്ലാരും സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. അവൾ എന്നെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ, അതോടെ തീരുമല്ലോ എല്ലാം. അങ്ങനെ ഒറ്റയ്ക്ക് മരിക്കേണ്ടവളല്ല നീ. വരാനിരിക്കുന്നത് എന്തായാലും നമ്മൾ ഒരുമിച്ച് തന്നെ. ഗോശുവാനി, ഇവിടെ വന്ന് നിന്റെ മുന്നിൽ ചാടാനുള്ള മണ്ടത്തരം സിദ്ധാർത്ഥും കീർത്തിയും കാണിക്കില്ല. അവര് വരും, നീ കണ്ടോ. നിന്റെ ഉദ്ദേശം അവരെ കൊല്ല.
എന്നെ കല്യാണം കഴിച്ചോളാന്ന് വാക്ക് കൊടുത്തത് എന്റെ അച്ഛമ്മയ്ക്ക് ഏട്ടനുമല്ലേ. നിങ്ങൾ ചതിച്ചത് എന്നെ മാത്രമല്ല അവരെ കൂടെയാ, അതും ഈ ഒരു തേർഡ് റേറ്റ് പെണ്ണിന് വേണ്ടി. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിച്ച് ശിവാനി, അന്തസ്സുള്ള കുടുംബത്തിലെ കീർത്തി. അന്തസ് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. ചേച്ചിയുടെ സഹായത്തോടെ കൊള്ളാന്നൊരു ചെറുപ്പക്കാരനെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതാണോ അന്തസ്? മൈൻഡ് യുവർ വേർഡ് ശിവാനി, മറ്റുള്ളവരെ മുഴുവൻ മോശമായി ചിത്രീകരിക്കാനുള്ള അവകാശമൊന്നും നിനക്കാരും തന്നിട്ടില്ല. അവകാശത്തിന്റെ കണക്ക് നീ പറയണ്ട. നീ എന്നോട് ചെയ്ത ചതിക്ക് പറയാൻ മാത്രമല്ല പ്രവർത്തിക്കാൻ അവകാശം ഉണ്ട് എനിക്ക്. നിന്റെ പ്രതികാരം എന്നോട് മതി, ഇവളെ വിട്ടേക്ക്. പ്രതികാരം നിങ്ങളോട് തന്നെയാ. ഇവൾക്ക് നൊന്താലും നിങ്ങൾ ഒരു പാഠം പഠിക്കൂ. എന്റെ മുമ്പിൽ മാറി നിൽക്കാൻ എന്നെ പറഞ്ഞു. ഒരിക്കലും സാർ എന്നെ തേടി വരരുത്. കീർത്തി ഇനി നിങ്ങളുടെ ജീവിതത്തിലില്ല.